പഴിക്കേണ്ടത് ഐക്യരാഷ്ട്ര ഉദ്യോഗസ്ഥരെയാണോ, അതോ ഇത്രയും കാലം ആ മുഖങ്ങൾ തിരിച്ചറിയാതെ പോയ ബാഹ്യലോകത്തെയോ? ഗാസയിൽ ഹമാസ് ഭീകരരോട് ചേർന്ന് പ്രവർത്തിച്ച യു എൻ ഉദ്യോഗസ്ഥരെ ഇസ്രയേൽ തുറന്നു കാട്ടും മുമ്പേ മറ്റൊരു സത്യമുണ്ടായിരുന്നു. ഇസ്ലാമിക തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന യു എൻ ലോബി എന്ന ദുഷ്ടസത്യം. തരം പോലെ അവരിൽ പലരും ചൈനയോടും ചേർന്ന് നിന്നു. വെള്ളരിക്കണ്ടത്തിലെ കോലം പോലെ കാലം ഇത്രയും ആർക്കും മനസ്സിലാക്കാവുന്ന വിധം അവരവിടെ ഉണ്ടായിരുന്നു, എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ യുദ്ധത്തിന്റെ ആവേശം മൂത്തപ്പോൾ മാത്രമേ ചിലർക്ക് തിരിച്ചറിവ് വന്നുള്ളൂ. ഐക്യരാഷ്ട്രസഭ ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം പ്രഖ്യാപിച്ചത് സാത്വികമായ മനുഷ്യാവകാശ സംരക്ഷണമായിരുന്നില്ലേ? ഇതേ ലോബിയുടെ വിജയം ലോകത്തെ കീഴടക്കാൻ ലക്ഷ്യമിട്ട തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള രഹസ്യ വിടുപണി. അതോടെ യു എൻ എന്ന വേദിക്ക് തീവ്രവാദികളുമായുള്ള ബന്ധം വ്യക്തമായതാണ്. എന്നിട്ടും രാജ്യങ്ങൾ അത് ഗൗനിച്ചില്ല. കുടിയേറിയ രാജ്യങ്ങളിലും അഭയം നൽകിയ നാടുകളിലും പ്രശ്നമുണ്ടാക്കിയ തീവ്രവാദികൾക്ക് വേണ്ടിയാണ് ആസൂത്രിതമായ ആഗോള മാധ്യമ പ്രചാരണം. നിരവധി രാജ്യങ്ങളിലെ പള്ളികളിൽ ദിവ്യബലി മധ്യേ പോലും ആക്രമണം നടത്തി ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്യുന്ന ബദഭീകരർക്കും അമേരിക്കയിൽ അതിഭീകര പ്രവർത്തനം നടത്തിയവർക്കും വേണ്ടി കപട മനുഷ്യാവകാശ പത്രികകൾ ഇറങ്ങുന്നു. പ്രത്യേകിച്ച് പാശ്ചാത്യ സർവകലാശാലകളിലെ കപട പുരോഗമനവാദികളായ ചില പ്രൊഫസർമാർ ഇസ്ലാമിക പക്ഷ പാശ്ചാത്യ വിരുദ്ധ വ്യാജ തത്വങ്ങൾ പരത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ ഭ്രമിച്ച് കുറെ ചെറുപ്പക്കാർ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന പഞ്ചപാവങ്ങൾക്ക് വേണ്ടി വിങ്ങിപ്പൊട്ടി. അതേ വേല ചെയ്തു കൊടുക്കാൻ ഇന്നാട്ടിലുമുണ്ട് മാധ്യമങ്ങൾ, തീവ്രവാദികളെ പ്രതിരോധിക്കാൻ നേതാക്കളും. അത്തരക്കാരുടെ സന്തോഷമാണ് യു എൻ തലവൻ ഗുട്ടറസ്. ഇസ്രായേലിനെ കടന്നാക്രമിച്ച ഭീകര സംഘത്തിനു വേണ്ടി പലവട്ടം വാ തുറന്ന ഗുട്ടറസിനും കൂട്ടർക്കും ഒരു കാര്യം കണ്ട മട്ടില്ല. ഇറാൻ ഒഴിച്ച് ഒരു മുസ്ലിം രാജ്യവും ഗാസയിലെ ഭീകര സംഘത്തെ താങ്ങാനില്ലെന്ന സത്യം. അഭയം നൽകിയ ഇസ്ലാമിക രാജ്യങ്ങളെയും വെള്ളം കുടിപ്പിച്ച ഭീകര ദ്രോഹികളാണ് ഹമാസും അവരുടെ സ്വാധീനത്തിലുള്ള പാലസ്തീനികളുമെന്ന് ഇസ്രയേലോ അമേരിക്കയോ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട അവർക്ക് ഓർമ്മിക്കാൻ. ഗാസയിലെ ഇസ്രയേൽ അതിക്രമം എന്ന കള്ളപ്രചരണവുമായി ഹമാസും ഇവിടുത്തേതടക്ക മാധ്യമ ചങ്ങായികളും ഇപ്പോഴുമുണ്ട്. ഗാസയിൽ ഇസ്രയേലിന്റെ വംശഹത്യ എന്ന കള്ളം അവരിപ്പോഴും ആവർത്തിക്കുന്നു. യമനിലും സിറിയയിലുമായി കൊല്ലപ്പെട്ട 700,000 പേരുടെ മരണം അവർക്ക് വംശഹത്യല്ല. തിരിച്ചറിഞ്ഞ പകുതിയോളം ഭീകരരടക്കം 28,000 പേർ ഗാസയിൽ മരിച്ചത് വംശഹത്യ. ഈ സഖ്യം തന്നെ പ്രചാരണത്തിന്റെ ഭാഗം. യുദ്ധവേഷമില്ലാതെ സാധാരണക്കാരെ പോലെ നിന്ന് ആക്രമണം നടത്തിയ ഭീകരർ കൊല്ലപ്പെട്ടാൽ ആയുധങ്ങൾ നീക്കം ചെയ്ത് ഗാസ നിവാസികളെ കൊന്നു എന്ന പ്രചരണം. അവർ ആക്രമണം നടത്തുന്നത് പോലും സൈനിക സ്ഥാനത്ത് നിന്നല്ല, ജനവാസ സ്ഥാനങ്ങളിൽ നിന്ന്. കയ്യിൽ റോക്കറ്റുകളും തോക്കുകളും ഏന്തി ആക്രമണം നടത്തുന്ന സ്ത്രീകളും കുട്ടികളുമാണ് പ്രചാരകരുടെ കണക്കിൽ നിഷ്കളങ്കരായ ഗാസ നിവാസികൾ. മരിച്ചു വീണവരിൽ നിന്ന് ആയുധം നീക്കം ചെയ്യുന്നതോടെ അവരും സാധുക്കളായ പൗരർ. ഗാസയിലെ ആശുപത്രിയിൽ തമ്പടിച്ച ഭീകരരെ ഇസ്രയേൽ സേന പ്രച്ഛന്ന വേഷത്തിലെത്തി വധിച്ചപ്പോൾ ഇവിടുത്തെ പ്രചരണ മാധ്യമത്തിന് പറയാൻ ഒറ്റ ന്യായം മാത്രം. ഇസ്രയേലി സേന യുവാക്കളെ വധിച്ചുപോലും യുവാക്കളെന്ന ന്യായമല്ലാതെ ആ ഭീകര സംഘത്തെ പൂശാൻ പറ്റിയ വെള്ളയൊന്നുമില്ലല്ലോ. സങ്കടപ്പെടുകയല്ലാതെ എന്തു ചെയ്യാൻ?